തലയുടെ വിളയാട്ട്, തലയുടെ വിളയാട്ട്, തലയുടെ വിളയാട്ട്, ആറാട്ട് ആറാട്ട് ആറാട്ടണ്ണൻ പാടാതെ സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്ത്, ഓമനച്ചുണ്ടത്ത് ടാറിട്ട റോഡാണ്, വീടിനടയാളം പച്ചരി ചോറുണ്ട്, ഉച്ചക്കായ് ഉണ്ണാനായി പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പത്തുണ്ട് സൂക്ഷിച്ച് വന്നോളൂ പൊന്നു ചേട്ട, ഒരു കുപ്പി മണ്ണെണ്ണ കത്തി തീരുമ്പോ പണ്ടാറ് തള്ളയ്ക്ക് ഉറക്കമില്ല. ആരായി എല്ലാരും എല്ലാരും ഞാൻ കൊടുത്ത ഒരു ഷർട്ടാണ് നമുക്ക് അരൂരിൽ നിന്ന് ഒരു കടയിൽ നിന്ന് സ്പോൺസർ ചെയ്ത സന്തോഷം. അല്ല ഇപ്പൊ ഞാൻ കടയിൽ പോകുമ്പോൾ സന്തോഷം വർക്കിയുടെ എന്റെ പേര് പറഞ്ഞു ഞാൻ കടയിൽക്കാര് ഫ്രീ ആയിട്ട് തരാറുണ്ട്, പൈസ പഠിക്കാറില്ല. ബസ്സിപ്പം ടിക്കറ്റ് പഠിക്കാറില്ല, കെ എസ് ആർ ടി സി പഠിക്കാറില്ല. ഒന്നും പറയാനില്ല. ആറെണ്ണം എത്ര വയസ്സായി? 38. ആറെണ്ണം കുഞ്ഞാ, കുഞ്ഞാണ്, കുട്ടിയാ ഇപ്പോഴും. 38. ഏഴാന്ന് ആറെണ്ണം പറയാന്ന് മനസ്സ് വെച്ച് ഏഴാ, പിന്നങ്ങോട്ട് കൂട്ടാൻ നിന്നില്ല. അത്രേ ഉള്ളു, അവിടെ വെച്ച് നിർത്തി, പരിപാടി നിർത്തി. ആറെണ്ണം പ്രായമാകത്തില്ലെന്ന്, അങ്ങനെയാ. ഞാന് പെട്ടെന്ന് ഇന്ന് ഇന്നലെ വൈകിട്ടും വിളിച്ച്, രാവിലെ ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ച്, ഭയങ്കര സന്തോഷത്തോടെയാണ് വന്നത്. അപ്പൊ പെട്ടെന്ന് വന്നോണ്ട് എനിക്ക് കയ്യിൽ ഗിഫ്റ്റ് ഒന്നും കരുതാൻ പറ്റിയിട്ടില്ല. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു, മറ്റൊന്നുമല്ല, എന്റെ സിനിമയിലൊരു നല്ലൊരു വേഷം ആറാട്ടണ്ണന് എന്റെ സിനിമയില്. അതെ അതെ അതെ, നമ്മള് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന എന്റെ, ഞാനൊരു സംവിധായകന്, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വേഷമുള്ളൂ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ, ശിവദാസ് ചേട്ടനൊക്കെ എന്റെ ഓഡീഷന് വന്നിട്ട് പാസ്സായ ആളാണ് ഇവരെല്ലാവരും ഇവരെല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു നമ്മള് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തു, വേഷം അത് നന്നായിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പുള്ളിയല്ല, അലനും കൊടുത്തിട്ടുണ്ട്, അലൻ ജോസ് പെരേര, അദ്ദേഹത്തിന് ഒരു വില്ലൻ വേഷം കൊടുത്തേക്കുന്നത്. കളി വരുന്നതിന് വലിയ ഗിഫ്റ്റ് അല്ലേ? കളി എന്താ പറയാ, അവൻ എന്റെ സഹോദരനാണ്, അവൻ വിളിച്ചപ്പോഴത്തേക്ക് ഏത് അവൻ എവിടെ നിന്നാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വെത്തും. എന്താ പറയാ, ആ ഒരു മര്യാദ ഉണ്ടല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ. പിന്നെ വില കൊടുക്കാം. ഞാൻ ആരിലും എന്താ പറയാ ക്വാളിറ്റി കണ്ടിട്ടല്ല, അവന്റെ ക്യാരക്ടർ, അതായത് എന്റെ ഒരു അനിയൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണോ ആ ഒരു ഇത്, അതവൻ കാണിക്കുന്നുണ്ട്. ഞാൻ അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവൻ എവിടെ വെച്ചാലും കളി ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ? തീർച്ചയായും സഹോദരനെ പോലെ കാണുന്നു, കാരണം അവന് എന്താ പറയാ, അവന്റെ ക്യാരക്ടറും അവന്റെ സംസാരം വെച്ച് മറ്റുള്ളവർ വിലയിരുത്തുമ്പോ ഞാൻ അവനെ സഹോദരൻ എന്ന് പറയുമ്പോ ആ സഹോദരനാണെന്നുള്ള ഒരു ഇത് അവൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട്. അവൻ എന്താണോ അത് അവന് അതേപടി തന്നെ നിക്കുന്നത്. അത് എന്റെ ഫ്രണ്ടാണ് ജോബി, എന്റെ പേര് ജോബി. അതെ, എല്ലാരെയും കണ്ടതില് വളരെ സന്തോഷം. ആ എല്ലാരെയും കണ്ടല്ലോ, എല്ലാരും ഉണ്ട്. കുറവായിട്ട് എന്താ പറയാനാ, ആരെ നമുക്ക്. അതായത് ഞാൻ സിനിമ റിവ്യൂ തുടങ്ങുന്നത്, അതായത് ഈ കൊറോണ കഴിഞ്ഞിട്ട്, അതായത് നോട്ട് ടൈം ടു ഡൈവ് എന്ന് പറഞ്ഞ ജെയിംസ് ബോണ്ടിന്റെ പടത്തിലൂടെയാണ് ഞാൻ റിവ്യൂവിലേക്ക് വന്നത്.
പക്ഷെ ഞാൻ റിവ്യൂ പറയുന്നത് എന്റെ ഒരു അതൊരു വലിയ ഇതായിട്ട് ഞാൻ കണക്കാക്കിയില്ല, ഒരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമോ ആയിട്ടൊന്നും ഞാൻ കണക്കാക്കിയില്ല. എനിക്ക് സിനിമയായിട്ട് തോന്നുന്ന അഭിപ്രായം ഞാൻ പറയാറുണ്ട്, അങ്ങനെയാണ് ഞാൻ റിവ്യൂവറായിട്ടുള്ളത്. പിന്നെ ആറാട്ടനുമായിട്ട് പരിചയപ്പെട്ട് ഈ ആറാട്ടെന്ന സിനിമയിലൂടെ ഞങ്ങളൊരു ആദ്യം ഉടക്കിലാണ് പരിചയപ്പെട്ട്, പിന്നീട് ഞങ്ങൾ നല്ല സൗഹൃദമായി, പിന്നെ ഇടക്കിടക്ക് ഞങ്ങൾ ഉടക്കാറുമുണ്ട്, പിന്നെയും കൂടി ചേരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം എന്തായാലും ഞാൻ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്, സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഇതുവരെ 37 പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. 4 പടം ഡയലോഗ്സ് എന്ത് ചെയ്തു, ഇനി ഒരു 4 പടം റിലീസാകാറുണ്ട്. ഒരു 5-6 പടത്തിലേക്ക് ഈ ഡിനിൽ സാറിൻ്റെ പടം അടക്കം ഒരു 5-6 പടത്തിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ സിനിമയെക്കുറിച്ചും സിനിമാ താരങ്ങളെക്കുറിച്ചും സിനിമാ പ്രവർത്തകരെക്കുറിച്ചും ഒരിക്കലും ഒരു മോശമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാനൊരു വിമർശകനല്ല, ആസ്വാദകനാണ്. സിനിമയെ ലോക സിനിമ 4 ഭാഷയിൽ സിനിമ കണ്ട്, 10 വയസ്സ് മുതൽ സിനിമ കണ്ട്, കമലഹാസൻ്റെ കളത്തൂർ കണ്ണമ്മ മുതൽ കാണുന്ന അങ്ങനെ ഒരാളാണ്. എന്നെ ഒരുപാട് സിനിമകൾ കണ്ട ആളാണ്, റെക്കോർഡുണ്ട് സിനിമകൾ കണ്ടുള്ള റെക്കോർഡുള്ള ആളാണ്. പിന്നെ എന്നെക്കാട്ടും മുമ്പ് റിവ്യൂ അടങ്ങിയ ആളാണ്. ഇടയ്ക്ക് അങ്ങനെ ഉടക്കാണ്ടെങ്കിലും ഒരു ഫാദർലി ഫിഗറാണ്. വളരെ സന്തോഷം, ഒരുപാട് സൗഹൃദങ്ങള് കിട്ടിയതാണ് ഈ റിവ്യൂ മേഖലയിൽ നിന്ന്. അത് ഇപ്പൊ ചാനലിലെ ആൾക്കാരാണെങ്കിലും അതേപോലെ ഈ റിവ്യൂ പറയുന്നവരാണെങ്കിലും ഒരുപാട് സൗഹൃദങ്ങൾ, പിന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുചേരൽ, അത് ഈ അണ്ണന്റെ ഈ ഒരു ജന്മദിനത്തിനായി വളരെ സന്തോഷമുണ്ട്. പിന്നെ അണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ മേഖലയില് സിനിമയില് 17 വയസ്സ് മുതൽ വന്നതാണ്. ഒരുപാട് കൗതുകവും ഒരുപാട് ഇഷ്ടവും കൊണ്ട് വന്ന ഒരു മേഖലയാണ് സിനിമ. അപ്പൊ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും ഞാൻ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അതില് പ്രത്യേകിച്ച് ഈ വനിതവിനിത തിയേറ്റർ, അതേപോലെ ഒരുപാട് തിയേറ്ററുകളുണ്ട് അവിടെ. വനിതവിനിത തിയേറ്ററിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമാ താരങ്ങളെ നമുക്ക് അവിടെ കാണാം, അവരുമായി നമ്മുടെ സൗഹൃദം പുതുക്കാം, ഒരുപാട് സിനിമാ സുഹൃത്തുക്കളെ അവിടെ വെച്ച് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ആ ഒരു തിയേറ്ററിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാനിവിടെ വരണതെന്ന് പറഞ്ഞാല് സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു തിയേറ്ററിൽ വന്നത്. അവിടെ ഞാൻ ഈ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഒരു മോശം അഭിപ്രായം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പേരുടെ വിയർപ്പുമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിനിമയെ വിമർശിക്കുന്നത് കാണുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷ് വർക്കി എന്ന നമ്മുടെ ആറാട്ടണ്ണൻ്റെ അടുത്തൊക്കെ ഞാൻ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് സിനിമയെന്ന് പറയുന്നത്. അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസത്തിൽ എടുത്ത തീരുമാനം എന്തെന്ന് വെച്ചാൽ, ഇനി സിനിമയെക്കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കില്ല, ഇനി മോശമായിട്ടുള്ള ഒരു കാര്യവും പറയില്ല എന്നാണ്. കാരണം നമുക്ക് സിനിമ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നു. റസാഖ് മട്ടാഞ്ചേരിയെ കുറിച്ച് 2 വാക്ക്. റസാഖ് മട്ടാഞ്ചേരി നമ്മുടെ എന്താ പറയാ, റസാഖ് മട്ടാഞ്ചേരി ഇന്ന് ലോക അത്ഭുത ദിവസമാണ്. കാരണം ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ മീഡിയ വഴി എയറിലാകുന്നത് വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ വൈറലാകാൻ പോകുന്നത്. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കവർ ചെയ്തു, വലിയ വലിയ മീഡിയാസ് ആണ് കവർ ചെയ്തത്. അത് കാരണം കാരണക്കാരൻ ആറാട്ടണ്ണൻ അല്ല, പക്ഷേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയാണ് അദ്ദേഹം ഇത്രയും വൈറലാകാൻ കാരണം. ബി ഉണ്ണികൃഷ്ണന്റെ ആറാട്ട് എന്ന മൂവി ആറാട്ട് ഞാനെന്ന വ്യക്തിയാണെങ്കിലും ക്രിസ്റ്റഫർ എന്ന സിനിമ നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ, ബി ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ റിവ്യൂ ആകൂലായിരുന്നു. അത് ബി ഉണ്ണികൃഷ്ണനോട് നന്ദി പറയും. ഞാനുണ്ട്
അനിൽ ജോസ് തലതെറിച്ചവൻ സീസൺ 18 നമ്മുടെ അഭിലാഷ് ആട്ടയമാണ് കഥ എഴുതാൻ പോകുന്നെന്നാ പറയുന്നത്. ഞാനാണ് തലതെറിച്ചവന്റെ പുതിയ കഥ. അപ്പൊ അത് നമ്മുടെ മട്ടാഞ്ചേരിയോട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വ്യത്യസ്തമായൊരു പ്രമേയമാണ്. തലതെറിച്ചവൻ ഇതുവരെ കാണാത്തതിൽ വ്യത്യസ്തമായൊരു തലതെറിച്ചവനായിരിക്കും അത്. കാരണം നിങ്ങൾ കണ്ട, നിങ്ങൾ നേരത്തെ കണ്ട ആ ഓട്ടം ചാട്ടം ആ മത്സര ബുദ്ധി ഒന്നുമല്ല. പ്രണയമുണ്ട്, ട്രാജഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സീരിയസ് നർമ്മ നിമിഷങ്ങളാണ് തലവസൻ എയ്റ്റിൽ. ആറാട്ടെണ്ണോ പഠിക്കണമെന്നോ പറയണം. ആറാട്ടെണ്ണം ഇതിനകത്ത് ഉണ്ട്. ആറാട്ടെണ്ണം ഉണ്ടെങ്കിൽ കഥാപാത്രം ഉണ്ട്. അതിൽ ആറാട്ടെണ്ണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് സർപ്രൈസ് വിളിച്ചിരിക്കുന്നുണ്ട്. നമ്മള് നേരം പോക്കിനാണ് ഓരോ ഷോർട്ട് ഫിലിം കാണുന്നത്. ഷോർട്ട് ഫിലിം ഒരുപാട് ഇറങ്ങുന്നുണ്ട് യൂട്യൂബില്. അപ്പോ കാണാനുള്ള ഒരു ഇഷ്ടം ആ കാണുന്ന പ്രേക്ഷകനാണ്. ഈ തലതെറിച്ചവന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പുതുമയും അതിന്റെ വ്യത്യസ്തമാണ്. നിങ്ങള് ദേഷ്യം പിടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വഴക്ക് പറയാൻ വേണ്ടിയായിരിക്കും ആ ചിത്രം കാണുന്നത്. പക്ഷെ നിങ്ങളത് ഫുള്ള് കണ്ടു തീർക്കും. അതാണ് ആ ഒരു നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പ്രത്യേകത. അതെ അതെ, ആ കണ്ടിരുന്നു. വളരെ സന്തോഷം തോന്നി. അതെ അതെ അതെ, അതിന്റെ പേര് വേറെ ഇതാക്കി അതിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തപ്പോ അലിൻ ജോസ് എന്ന് പറയുന്ന കലാകാരനെ അംഗീകരിച്ചു. സന്തോഷം, വളരെ സന്തോഷം. അതൊക്കെ വളരെ സന്തോഷം. ഞാൻ ഒരുപാട് ആളുകളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ചെറിയൊരു വ്യക്തിയാണ്. ഒരുപാട് പേര് നടന്മാരും അതേപോലെ സംവിധായകരൊക്കെ ആയിട്ട് ഒരുപാട് പേര്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെ ഉള്ള ഒരു 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 പയ്യൻ അവന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അവനെ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ വിവാദങ്ങൾ പറയുന്നതിൽ മാത്രമുള്ള എനിക്ക് എതിർപ്പ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇന്റർവ്യൂവിലൂടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. അതെ, അതൊക്കെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞ കാര്യമാണ്. വ്യക്തികാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യവും അങ്ങനെ സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരെ വന്ന് സംസാരിക്കരുതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പറയണമെങ്കിൽ എന്നെ ഒരുമിച്ച് അതിനകത്ത് കാണില്ല എന്ന് കൂടി പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഇതിൽ പങ്കെടുത്തത്. ഓക്കെ, ഞാനാരും അഡ്ജസ്റ്റ് ചെയ്യാറില്ല. ചോദിച്ച എന്താ അറിയണ്ടേ, പറഞ്ഞോ. അമ്പതാം എന്നല്ല, ഒരു അനുഗ്രഹീത കലാകാരനാണല്ലോ. ഭാവിയിൽ വലിയൊരു ഡയറക്ടർ, ഭാവിയിൽ വലിയ ഡയറക്ടർ ആക്ടർ ആവേണ്ട ആളാണ്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അണ്ണനെ പറ്റി. ഞാൻ 10 വാക്ക് പറയട്ടെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെരേര വഴിയാണ് അണ്ണനെ പരിചയപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പ് 2022 സമയത്താണ് നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതൊക്കെ. അറിവെച്ചാണ് ഞങ്ങൾ കാണുന്നത്. എന്റെ വർക്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പെരേര വഴി. പെരേര ഞാനും ആർഡിഎക്സിലൊക്കെ ഒരുമിച്ചിരുന്ന് കഞ്ഞു കുടിച്ചിട്ടുള്ള വ്യക്തികളാ. കൊത്തയിലുണ്ട് മഞ്ഞുമൽ ബോയ്സ്, ആ സിനിമയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച്. ഇടയ്ക്ക് ഉടക്ക അങ്ങനെ മാനസികമായിട്ട് പിണക്കില്ല, അല്ല മാനസികമായിട്ട് ഞങ്ങൾ പിണക്കില്ല. വലിയ ആശയപരമായിട്ട് ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. അത് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അണ്ണൻ ഈയിടെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് കുറെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാനത് അണ്ണൻ കട്ട് ചെയ്തിട്ട് എന്നിട്ട് എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് റൈറ്റ് സോറി. ഞാൻ ചോദിച്ചു എന്തിനാണ് സോറി, അല്ല ഞാൻ ഈയിടെ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് അണ്ണനെ അറിയാം. എനിക്ക് തോന്നുന്നു അണ്ണനെയും ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാ. കാരണം ഒരുപാട് വർഷം പരിചയമില്ലെങ്കിലും അണ്ണൻ എന്താണ് ബ്ലഡി നൈറ്റ് വരുന്ന സമയത്ത് അണ്ണൻ വഴി തെറ്റിയിട്ട് അവിടെ നിൽക്കുക. എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോവാ, ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ തിരിച്ചു പോവാ. അപ്പൊ ഞാനെന്ത് ചെയ്തത്, എനിക്ക് അണ്ണനെ അറിയാമെന്ന് ഞാൻ പറഞ്ഞാ ഞാൻ ഇപ്പൊ അവിടെ എത്തിയാക്കാം. ഒരു 2-3 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം അന്ന് അഭിനയിച്ചു. വെളുപ്പിന് 3 മണി വരെ അഭിനയിച്ചു. പിന്നെ എന്താ പറയാ, ഇന്ന് എന്നെയൊക്കെ അറിയപ്പെടുന്ന അണ്ണൻ വഴിയാണ്, ഈ സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന വ്യക്തി വഴിയാണ് നമ്മളെ അറിയപ്പെടുന്നത്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലഡി നൈറ്റിൽ അദ്ദേഹത്തിന്റെ കാശ് മുടക്കി വന്നാണ് നമുക്ക് വർക്ക്. ഡബിങ്ങിനാണെങ്കിൽ അദ്ദേഹം വന്നതും, അതേപോലെ തന്നെ എന്റെ നാട്ടുകാരനാണ് അജിച്ചേട്ടൻ. അജിച്ചേട്ടൻ, അജിച്ചേട്ടൻ എന്റെ വീടിന്റെ അവിടുന്ന് 2-2.5 കിലോമീറ്റർ ഉള്ളു. 2-2.5 കിലോമീറ്റർ ഉള്ളു അജിച്ചേട്ടൻ്റെ. ഞാൻ ഇവിടെ വന്നപ്പോ അറിഞ്ഞു. ഞാൻ ഇവിടെ കണ്ടു കഴിഞ്ഞ വിവരം പറയാ, ആ സ്ഥലത്തായി എന്റെ വീട്.
അത് തിരുവല്ലയിൽ ഏറ്റവും അല്ലേ അല്ലെ തിരുവല്ലയിൽ ഏറ്റവും ടെററിസ്റ്റ് അല്ലേ അങ്ങനെ ചുമ്മാ ഇരിക്കുക എന്തായാലും പറ ഒരിക്കലും ഒരു പാട്ട് പാട് പാട്ട് പാടില്ല ആട്ടായം ഞാൻ പാടി ശരിയാവില്ല ആട്ടായം ആട്ടായം പാടില്ല പുള്ളിയെപ്പറ്റി പാട്ട് പാടിയാ ആറാട്ടെണ്ണൻ ആറാട്ടിലൂടെ ആറാട്ടെണ്ണൻ ആറാട്ടിലും ആറാ ഡാൻസ് വേണ്ട പാട്ട് പാടാം ആറാട്ടിലൂടെയുള്ള ആറാട്ടിലൂടെയുള്ള വയറലായത് അപ്പൊ ആറാട്ടം തന്നെ അതും പറ്റേ നമ്മുടെ നിന്ന് പാടണം ചങ്കല്ല ചങ്കിടിപ്പാണേ ഞങ്ങളുടെ ചങ്കിനുള്ളിലെ തീപ്പരിയാണേ അറിവിനെത്തി പട്ടം കെട്ടി കൊമ്പൻ തന്നെ ലാലേട്ടനോ ലാലേട്ടന്റെ സിനിമയ്ക്ക് ഇറുകി പറഞ്ഞു വയറലായി മഹാനാണ് നമ്മുടെ ആറാട്ടണ്ണൻ ആറാടുകയാ ബർത്ത്ഡേയും ആറാടുകയാ മോഹമല്ല മോഹമല്ല മോഹിക്കും താരമാണ് മലയാളം താരമാണ് ലാലേട്ടനോ ഏ തലയുടെ വിളയാട്ട് ഓ ഓ തലയുടെ വിളയാട്ട് ഓ ഓ തലയുടെ വിളയാട്ട് ആറാട്ട് ആറാട്ട് ആറാട്ടണ്ണൻ തലയുടെ വിറയാട്ട് തലയുടെ വിറയാട്ട് ആറാട്ട് ആറാട്ട് ആറാട്ടണ്ണൻ ഇനി അടുത്തത് മണിച്ചേട്ട ശബ്ദത്തിൽ ഒരു ജന്മദിന ആശംസ പാട്ട് പാടും നമുക്ക് വേണ്ടി പാട്ട് ജന്മദിന ആശംസ പാട്ട് ആശംസ പാട്ട് നമ്മുടെ അഭിലാഷ പാട്ടേ പാട് മിമിക്രി താരം ടി പ്രോഗ്രാം താരം നമ്മുടെ പ്രശസ്ത റിവ്യൂവർ കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ റിവ്യൂവർ അഭിലാഷ് പാട്ടേ പറയും പറയട്ടെ 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 മൗണ മനസ്സേ രണ്ടുപേര് പാട്ട് എല്ലാരും ഒന്ന് 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 താളടിക്കണേ കേട്ടോ ആ ശരി നമ്മുടെ അണ്ണന് വേണ്ടി ഇതാണ് ഏത് പരിപാടി വെച്ചാലും ഇങ്ങനെയാണ് ഓക്കെ വണ്ണ നമ്മുടെ മനസ്സേൻ്റെ പാട്ട് അപ്പൊ എല്ലാരും താളടിച്ചോണി ഏയ് ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്ത് ഓമനച്ചുണ്ടത്ത് ടാറിട്ട റോഡാണ് വീടിനടയാളം ചീമക്കുന്ന പച്ചരി ചോറുണ്ട് ഉച്ചക്കായ് ഉണ്ണാനായി കിട്ടോ പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പത്തുണ്ട് സൂക്ഷിച്ച് വന്നോളൂ പൊന്നു ചേട്ട ഒരു കുപ്പി മണ്ണെണ്ണ കത്തി തീരുമ്പോ പണ്ടാറ് തള്ളയ്ക്ക് ഉറക്കമില്ല ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നേരത്തി പരലി വെള്ളത്തിലോടനല്ലോ അപ്പരലി പരലി പരലി പൂവാലി പരലി പരലി ഇന്നലി നേരത്തി പരല് വെള്ളത്തിലോടനല്ലോ അപ്പൊ എല്ലാരും എല്ലാരും കൂടി ഓടപ്പഴം ഓട്ടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്ന് നിന്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി ഓടപ്പഴം ഓടപ്പഴം പോലൊരു ഇതല്ല നമ്മുടെ അണ്ണന്റെ ബർത്ത്ഡേ കെങ്കേമാക്കിയല്ലേ ഇത് ഭയങ്കരമായിരുന്നു നമ്മള് വിചാരിച്ചതിനേക്കാളും വേറെ ലെവലായി പോയി കാരണം ആറാട്ടണ്ണനെ അതായത് നമ്മുടെ സന്തോഷേണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് ചങ്കുകള് ഇവിടെ വന്നു അവരെ നമ്മുടെ ദിലീപേണ്ണ ദേ പുട്ടിലെത്തി നല്ല അടിപൊളി ഫുഡും കഴിച്ച് ഹാപ്പിയായിട്ട് നമ്മുടെ ശിവദാസേണ്ണ ഉണ്ടായിരുന്നു നമ്മുടെ ചങ്ക് ദില്ലമ്പാടി ഉണ്ടായിരുന്നു നമ്മുടെ മട്ടാഞ്ചേരിയിലെ ചങ്ക് എത്ര പേര് വന്നാലും ചങ്കായിട്ട് ആരാ ഞങ്ങളെ പിള്ളേരെ തൊടാന്ന് പറഞ്ഞ മട്ടാഞ്ചേരിയിലെ ഏക വ്യക്തി റസാഖ് മട്ടാഞ്ചേരി
അതുപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റ് ബ്രൈറ്റ് സെൽഫി എടുക്കാണ് വൈറലാണല്ലേ. അപ്പൊ നമ്മുടെ ബ്രൈറ്റ് ബ്രൈറ്റ് നമ്മുടെ പെരേര കുട്ടൻ അങ്ങനെ ജിമ്മ് ജിമ്മ അവിടെ ആണോ ബിഗ് ബോസ് ബിഗ് ബോസ് വരാൻ വേണ്ടി ജിമ്മ് നമ്മുടെ ചങ്ക് വന്നു കുട്ടി കുട്ടി പല പല വർക്ക് നമ്മുടെ അണ്ണന്റെ എല്ലാവരും ബിഗ് ബോസ് കണ്ടതാണ് നല്ലൊരു അങ്ങനെ കാണാൻ വേണ്ടി വന്നവര് അണ്ണനൊക്കെ പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം മക്ഡൊണാൾഡിൽ വെച്ച് ഒരു ബർഗർ കഴിക്കാൻ കയറിയപ്പോ ഉള്ള ഒരു പരിചയമാണ്. ഞങ്ങളും ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിന് ശരിക്കും ഒരു 100% അല്ല 110% പോലും ഞങ്ങൾ അധികം പരിചയമില്ലാണ്ട് ഞങ്ങൾ അങ്ങട് വിളിക്കാണ്ടും എപ്പോഴും ഞങ്ങൾ ഇങ്ങട് വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ചേട്ടന് നമ്മുടെ എല്ലാ മുത്ത് ആറാട്ടണ്ണന്റെ സന്തോഷ് വർക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ അനുബന്ധിച്ച് ഒരുപാട് പേര് നമ്മളെ പ്രശസ്ത ഡാൻസർ റിവ്യൂവർ പാട്ടുകാരൻ അലൻ ജോസ് പെരേരയും അതുപോലെ തന്നെ നമ്മുടെ മിമിക്രി താരം ആട്ട അഭിലാഷ് ആട്ടായം അഡ്ജസ്റ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നു ഫോട്ടോ വന്നൻ പിന്നെ ആരൊക്കെയോ ഉണ്ട് നമ്മുടെ നമ്മുടെ അല്ലല്ല നമ്മളെല്ലാം ഏറ്റവും മുതിർന്ന റിവ്യൂവർ ഏതായാലും ഈ റിവ്യൂവിലൂടെ ഒരു വലിയ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പിറന്നാൾ ആശംസകൾ അങ്ങനെ പിറന്നാൾ ആശംസകൾ നേരുന്നു. ദിസ് ഇസ് മാക് സൈനിങ് ഔട്ട് ചാനൽ റെഡ്.